ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചെല്ലാട്ടോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ നേന്ത്രപ്പഴത്തിന്റെ തോരൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കട്ടാക്കി ഇട്ട് കൊടുക്കാം. ഓയിലൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം അതാ ഇതുപോലെ ഞാനിവിടെ നിന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയൊന്നും മെൽറ്റാക്കാൻ വെക്കണം. ഞാനിവിടെ രണ്ടുണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ശർക്കര നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അപ്പം പഴം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ശർക്കര നന്നായിട്ട് തണുക്കണം കേട്ടോ. ചൂട് വേണ്ട, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി തണുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ സൗണ്ട് അത്യാവശ്യം നല്ലോണം അടച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് നിങ്ങൾക്ക് സൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ചെറിയൊരു തരികളോ കട്ടയോ പഴന്ന ചെറുതായിട്ട് കരയാതെ കിടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലൊരു ബൗളെടുക്കുക, അതിലേക്ക് നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുള്ള ശർക്കരയും പഴവും കൂടി അരച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചിട്ടുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പിഞ്ച് അപ്പസോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു സ്നാക്കിന് ചെറിയൊരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണല്ലോ, അപ്പം തീരെ തരിയൊന്നും ഉണ്ടാവില്ല. അപ്പം കുറച്ച് തരി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് മുഴുവനായും ചേർക്കും. ആദ്യം കുറച്ചൊന്ന് ചേർത്ത് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം 250 ml കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് വാങ്ങുന്ന ആട്ടമാവില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ബാക്കി പൊടികളും കൂടി ഇട്ട് കൊടുക്കുക. ശർക്കരപ്പാനി ഞാൻ ഫുള്ളാക്കി ചേർത്തിട്ടുണ്ട്. ഇത്രയും പോരാ, നമുക്കൊരു അല്പം വെള്ളം കൂടിയൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ബാറ്റർ ഒരുപാട് തിക്കാക്കിയിട്ട് അങ്ങനെ തിക്കാക്കി എടുക്കരുത്. കുറച്ചൊരു ലൂസ് വേണം. ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല കട്ടിയാക്കാറുണ്ടാവുക. അപ്പം നല്ലൊരു ഒരു സ്പോഞ്ച് പോലെ വരണമെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തു, വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിന് വരെ ശർക്കരപ്പാനി മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് ഈ ഒരു ബ്രഷിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു 3 പാത്രത്തിലേക്കാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു പാത്രത്തിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് എന്താ പറയുക പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് വിട്ടു കിട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ കൈയും കിട്ടും പേപ്പർ ഗ്ലാസ് ആകുമ്പോൾ. പിന്നെ അതായത് ഇതൊരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു പാത്രം അത്യാവശ്യം നല്ല കുണ്ടുള്ള വലിയ പാത്രമാണ്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു 3 പാത്രത്തിലേക്കും പിന്നെ ഒരു പേപ്പർ ഗ്ലാസ്സിലേക്കുമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിലേക്ക് കറക്റ്റ് പാകമാണ്. അപ്പം നിങ്ങൾ ചെറിയ ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല കൂടുതൽ എണ്ണ നമുക്ക് കിട്ടും. ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ട്, ഇതുണ്ട്, ഒരു പേപ്പർ ഗ്ലാസ് കൂടെ അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതാ കുറച്ച് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാഷ്നട്ടൊന്ന് ക്രഷാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് ചെറുകിയ തേങ്ങ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇത് വീഡിയോയിൽ കാണുമ്പോൾ തേങ്ങ പോലെ തോന്നുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ട്
ക്രഷാക്കി എടുത്തിട്ടുള്ള കാഷ്നട്ടാണ് ചേർത്ത് കൊടുത്തത്. എന്ത് വേണേലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പീനട്ട് വേണേൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചെറുതാക്കി കട്ടാക്കി ഫ്രൈ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആവി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വന്ന സമയത്ത് നമ്മുടെ പാത്രം ഇതിലേക്ക്, നമ്മൾ ബാറ്റർ ആക്കിയിട്ടുള്ള പാത്രം ഇതിലേക്ക് ആക്കി കൊടുക്കുക. എനിക്കൊരു 22 മിനിറ്റാണ് കുക്കിംഗ് ടൈമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിന്, നിങ്ങളെടുക്കുന്ന എന്താ പറയുക ഈ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ മാറ്റം വരും കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വയ്ക്കുക, ബാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ കണ്ടോ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടോ. എനിക്ക് 22 മിനിറ്റാണ് ഇത് വേകാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് ഇത് പുറത്തൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിത് ഒരുപാട് അങ്ങോട്ട് ചൂടാറാൻ വേണ്ടി നിന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടേ ഉള്ളൂ. എന്നാലും ഉള്ളു നല്ല ചൂടുണ്ട്, പുറം തൊട്ട് നോക്കുമ്പോൾ വലിയ ചൂടുണ്ടാവില്ല. നമ്മളിത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആവി വർക്കുണ്ട്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടുണ്ടെങ്കിലും പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുവരും, പുറം കുറച്ചൊന്ന് തണുത്തു വന്നിട്ടുണ്ട്, ഉള്ളിലാണ് കൂടുതൽ ചൂടുള്ളത്. ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് ആവി പാറുന്നുണ്ട്. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആവി പാറുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗോതമ്പ് പൊടി, നേന്ത്രപ്പഴം. ഇപ്പോൾ തോലൊക്കെ പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്നെ വിളിച്ചത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും ഇൻഷാല്ലാ.